എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാനിപ്പോൾ ഉള്ളത് ഞങ്ങളുടെ ഫാമിൽ തന്നെയാണ് കേട്ടോ. അപ്പം വീഡിയോ ഒക്കെ കുറച്ച് ഡിലേ ആവുന്നുണ്ട്, കാരണം വേറൊന്നും അല്ല, സമയക്കുറവാണ്, ഒരുപാട് തിരക്കുകൾ കൊണ്ടാണ്. അപ്പോഴ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോഴേ, ഇവിടെ നമ്മുടെ ഫാമിൽ വരുന്ന ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇവിടുത്തെ ഫാമിലെ എല്ലാ മീനുകളെക്കുറിച്ചും ഉള്ള വീഡിയോ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ ഫാമിലെ ഒരു പ്രത്യേകതരം മീനുണ്ട് കേട്ടോ, അതായത് നമ്മളെ ക്രേഫിഷ്. ക്രേഫിഷ് എന്ന് പറഞ്ഞാൽ ചെറുപ്പം പെട്ടെന്ന് മനസ്സിലാകത്തില്ല, ഫ്രഷ് വാട്ടർ ലോബ്സ്റ്റർ. അത് മാത്രമല്ല, എനിക്ക് പറയാനാണെങ്കിൽ ഞങ്ങളുടെ ഫാമിലെ ഏറ്റവും വികൃതികളായിട്ടുള്ള മീൻ ഏതാന്ന് ചോദിച്ചാൽ ഞാൻ ദൈവന്മാരെ പറയത്തുള്ളൂ കേട്ടോ. ഭയങ്കര വികൃതിയും ചട്ടമ്പി കുട്ടന്മാരുമാണ്. നമുക്ക് ഒന്ന് അടങ്ങി ഇതിനെ ഒന്ന് പിടിച്ചുകൊണ്ടിരിക്കാൻ പോലും പറ്റത്തില്ല കേട്ടോ. ഭയങ്കര ചട്ടമ്പി ഉള്ളതേ കാണിക്കുന്നുണ്ടോ. അപ്പം ഞാൻ ഇതിനെ ഇങ്ങനെ കോരി വെച്ച് ഇങ്ങനെ കൊട്ടയ്ക്കകത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, ഇവരിങ്ങനെ പെട്ടെന്ന് ചത്തൊന്നും പോകത്തില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു ബ്രീഡിങ് വീഡിയോ ആണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാനായിട്ട് വന്നത്. അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അതൊന്ന് കാണിക്കണമെന്ന്. അപ്പോൾ ഇതിൻ്റെ ഒത്തിരി പ്രത്യേകതകളുണ്ട് കേട്ടോ. ഞങ്ങളിവിടെ ഇത് പല കളറിലേ ഉണ്ട്. ഞങ്ങളിവിടെ കൂടുതലും ചെയ്യുന്നത് ഇതിൻ്റെ നല്ല റെഡായിട്ടുള്ള കളറിലേ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ടാങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും പലരിടത്തും പല ഇതിലാണ് ചെയ്യുന്നത്. പക്ഷേ ഞങ്ങളിവിടെ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോ കാണിക്കുന്നത് കേട്ടോ. അപ്പോഴും ഇതിന് ഒളിച്ചിരിക്കാൻ, ടാങ്കിൽ ഒളിച്ചിരിക്കാൻ സൗകര്യം ഒപ്പിക്കണം, അതാണ് ആദ്യം വേണ്ടത്. നമ്മളിവിടെ പി വി സി പൈപ്പ് ഒക്കെ ഇട്ട് ഞാനതെല്ലാം നിങ്ങളെ കാണിച്ചു തരാം. നമ്മളിവിടെ ചെയ്യുന്ന എങ്ങനെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇവന്മാരെ ഞാൻ എന്തായാലും ഒന്ന് കൊണ്ടുവന്ന് ടാങ്കിനകത്ത് വിടാൻ പോവാം, എന്നിട്ട് ബാക്കി കാണിച്ചു തരാം. അപ്പോഴേ ഈ ഒരു ടാങ്കിലാണ് ഞങ്ങൾ നമ്മളെ ക്രേഫിഷിന് വേണ്ടി സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ പൈപ്പിനകത്തെല്ലാം ഓരോരുത്തർ ഇരിപ്പുണ്ട്. അത് മാത്രമല്ല, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും വലിയ ടാങ്ക് ഇത്രയും സ്ഥലമൊക്കെ ഉണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരു 100-150 എണ്ണത്തിനെയൊക്കെ ഇതിനകത്ത് എടുത്തിട്ട് കഴിഞ്ഞാൽ ഇവർ ബ്രീഡ് ആവത്തില്ല. കുറച്ച് ഇതിനകത്ത് പോപ്പുലേഷൻ കുറഞ്ഞ് കിടക്കുമ്പോൾ മാത്രമേ ഇവരെ ബ്രീഡിങ് നടക്കത്തുള്ളൂ. അപ്പോൾ ഞങ്ങളതേ ഇവിടെ കണ്ടോ പി വി സി പൈപ്പെല്ലാം ഇട്ടിട്ടുണ്ട്. ഇതിനകത്തെല്ലാം ഓരോരുത്തരുണ്ട് കേട്ടോ. ഞാൻ നല്ല കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇത് നല്ല റെഡ് ഉണ്ടോ, റെഡ് ക്രേഫിഷാണ്. ഹായ് 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 ഒക്കെ കാണിക്കുന്നത്. ഹായ് ഹായ് ഉണ്ടോ. കാലൊക്കെ കാണുമ്പോൾ നമ്മളെ ഞണ്ടിൻ്റെ ഇതുപോലെ, ബക്കാവല്ല നമ്മളെ ലോബ്സ്റ്ററിൻ്റെ ഇതുപോലെ. ഇങ്ങനെയാണെന്ന് വിടുവാം. വേണ്ട വേറൊരെണ്ണമുണ്ട്. നീ വേണ്ടേ, ഇത് ഡ്രാഗൺ ക്രേഫിഷ് കേട്ടോ, റെഡ് ഡ്രാഗൺ ക്രേഫിഷ്. ഓ, ഞാനങ്ങ് വിട്ടേക്കാം. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ക്രേഫിഷിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് മോൾട്ടിങ് എന്നൊരു പ്രോസസ്സ് ഉണ്ട്. അതായത് മോൾട്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഞണ്ടും കൊഞ്ചും ഒക്കെ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ തോട് ഉൾപ്പെടെയല്ല പൂർണ്ണ വളർച്ചയിലെത്തുന്നത്, അത് ഇടയ്ക്കിടയ്ക്ക് തോലുരിയും, അതറിയാലോ. അപ്പോൾ ഇവരും അതേ കണക്ക് തന്നെ, അതെ തന്നെ കടിക്കാൻ പറ്റുന്നത്, ഇവരും അതേ കണക്ക് തന്നെ ഇടയ്ക്ക് ഇങ്ങനെ തോലുരിയും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ പൈപ്പിങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ തോലുരിഞ്ഞിട്ട് പിന്നെ അകത്ത് തന്നെ ഇരിക്കും, അത് കഴിഞ്ഞിട്ട് വീണ്ടും വരും. അങ്ങനെ ഇത് ഏകദേശം ഒരു 4 മാസമാവും കേട്ടോ, 4 മാസമായതാ. അപ്പോൾ ഒരു 4 മാസം വേണം ഇതിന് കറക്റ്റ് ഈ ഒരു ഇതാവാൻ. അതുപോലെ തന്നെ ഉണ്ടല്ലോ, നമ്മൾ പി വി സി പൈപ്പ് ഇങ്ങനെ ഇട്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തോലുരിഞ്ഞ് കഴിയുമ്പോൾ ഇവർക്ക് ഇതിനകത്ത് കയറി ഇരിക്കാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം തോന്നും തോലുരിഞ്ഞെന്ന് വെച്ചാൽ മറ്റുള്ളവർ, തോലുരിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉരിയാതുള്ള മറ്റ് ഉള്ള ചട്ടമ്പികൾ ഇവരെ തിന്നും. അപ്പോൾ ഈ പൈപ്പിനകത്ത് കയറി ഇരിക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നാൽ തിന്നത്തില്ലയെന്ന്. പക്ഷേ പൈപ്പിനകത്ത് കയറി ഇരിക്കുമ്പോൾ മറ്റുള്ളവർ കയറി ആക്രമിക്കത്തില്ല. എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഇച്ചിരി നല്ല വിസ്തെല്ലാം ഞണ്ടിൻ്റെ കണക്ക് തന്നെ ഈ കാലൊക്കെ ഉണ്ട്, ഇങ്ങനെയൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഒരെണ്ണത്തിന് തിന്നണമെങ്കിൽ കാലിങ്ങനെ വലുതായിട്ട് ഇങ്ങനെ കൂട്ടി പിടിച്ചിട്ടൊക്കെ തിന്നണം. അപ്പോൾ ഈ പൈപ്പിനകത്ത് കയറുമ്പോൾ അവർക്ക് അങ്ങനെ കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ തോലുരിയുന്ന പാവങ്ങൾ പൈപ്പിനകത്ത് കയറും, ബാക്കിയുള്ളവർ വെളിയിലിരിക്കും. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ലോബ്സ്റ്റർ മെച്യൂർ ആവാനായിട്ട് ഒരു 5 മാസം മുതൽ, നമുക്ക് കറക്റ്റ് പറയാൻ പറ്റത്തില്ല കേട്ടോ അവരുടെ മെച്യൂർ ടൈം. 5 മാസം തൊട്ട് ചിലപ്പോൾ വർഷങ്ങൾ വരെ എടുക്കും. അപ്പോൾ ചിലവർക്ക് വിചാരിക്കും അയ്യോ ഇത് 5, 6, 7, 8 മാസമായിട്ട് മെച്യൂർ ആവുന്നില്ല, ബ്രീഡിംഗ് ഒന്നും നടക്കുന്നില്ലെന്ന് കണ്ട് നിങ്ങൾ എടുത്ത് തന്നെ തിരിച്ച് ആർക്കും കൊടുക്കാനൊന്നും പോകരുത്. ചിലപ്പോൾ വർഷങ്ങളെടുക്കും. അതിൻ്റെ കൂടെ തന്നെ ക്ലൈമറ്റ് ഇതിന് പ്രധാനം കേട്ടോ. തണുപ്പൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഇത് പെട്ടെന്ന് മെച്യൂർ ആവും, അതേ ബ്രീഡിംഗ് ഒക്കെ ഒരുപാട് നടക്കും ഈ തണുപ്പ് സമയങ്ങളിൽ. അതുപോലെ നമ്മളെ ക്രേഫിഷ് ഉണ്ടല്ലോ, മീറ്റിംഗ് കഴിഞ്ഞാൽ ഒരു 2 തൊട്ട് 4 ആഴ്ചക്കുള്ളിൽ വരെ അവർക്ക് മുട്ടയാകും. ഞാനത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ മുട്ട കറുത്തിട്ടായിരിക്കുന്നത് കേട്ടോ, നല്ല കറുത്ത കളറിലായിരിക്കും. അമ്മച്ചിയുടെ ഇരിപ്പുണ്ട്, ഉള്ളി പിടിച്ചിരിക്കുവാണ് നെറ്റിൽ കേട്ടോ. വേണ്ട മുട്ട ഉണ്ടോ, ഉണ്ടോ. അപ്പം ഇത്
രണ്ടാഴ്ച മുതൽ നാലാഴ്ച വരെ ആകുമ്പോഴത്തേക്കാണ് നമ്മൾ ഇതിൽ മുട്ടയാകുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഇത് വിരിയാൻ തുടങ്ങും. ഇത് വിരിഞ്ഞാലും അതേ സ്ഥാനത്ത് തന്നെ, ഇപ്പോൾ ആ മുട്ട ഇരിക്കുന്ന അതേ ഭാഗത്ത് തന്നെ ഒരു രണ്ടാഴ്ചയോളം ഈ കുഞ്ഞുങ്ങൾ പറ്റി പിടിച്ചിരിക്കും. പക്ഷെ അന്നേരവും നമ്മൾ അത് മുട്ട വിരിഞ്ഞ് വരുമ്പോൾ തന്നെ ഈ ക്രേഫിഷിൻ്റെ അതേ ഷേപ്പിലായിരിക്കും വരുന്നത്. അത് ഒരു രണ്ടാഴ്ച ഏകദേശം അതിൻ്റെ അമ്മയുടെ വയറ്റിൻ്റെ അവിടെ ഇങ്ങനെ വിരിഞ്ഞത് ഇങ്ങനെ പറ്റി പിടിച്ചത്. അതെല്ലാം നിങ്ങളെ ഞാൻ കാണിച്ചു തരാമേ. അപ്പോൾ നമ്മൾ വയറ്റിൽ മുട്ട ഇരിക്കുന്ന കണ്ട്, കറുത്ത മുട്ട ഇരിക്കുന്ന കണ്ട്, അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ അത് കഴിഞ്ഞ് ഇവർ വിരിഞ്ഞ് വരുന്ന ഒരവസ്ഥ എന്നാ കാണിച്ചു തരാമേ. വിരിഞ്ഞ് എൻ്റെ അമ്മയുടെ വയറിനോട് ചേർന്ന് തന്നെ ഇരിപ്പുണ്ട്. ഞാൻ നിങ്ങളെ ഒന്നും ചെയ്യാൻ വന്നതല്ല. മലക്കകത്ത് നിന്ന് കൈ മലക്കകത്ത് നിന്ന് എടുക്ക എടുക്കത്തില്ല കേട്ടോ. ഇതാണ്ടേ വേണ്ട കണ്ടോ ഇരിക്കുന്നുണ്ടോ. വേണ്ട വേണ്ട വയറ്റിൽ പറ്റി പിടിച്ചതാണ്ടതായിരിക്കുന്നു. അതിൻ്റെ അതേ ഷേപ്പിൽ തന്നെ അന്നേരത്തേക്ക് ഒരു പിങ്ക് കളറാവും കേട്ടോ. മുട്ട വിരിഞ്ഞിട്ട് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടോ. ഞാൻ നേരത്തെ കാണിച്ചു തരാം. അതൊന്നുകൂടെ ഉണ്ട് ഇവിടെ വിനോദേട്ടൻ ഇത് എടുത്തിട്ടുണ്ട്. ഞാൻ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഒരു പിങ്ക് കളറാപ്പം. ഈ ഒരു അവസ്ഥയിൽ ഒരു ഏകദേശം ഒരു രണ്ടാഴ്ചയോളം ഇവരുടെ ഇങ്ങനെ വയറ്റിൽ തന്നെ ഇത് പറ്റി ഇങ്ങനെയൊക്കെ ഒരു റിവേഴ്സ് ഗിയറിട്ട് പോകുന്നു. ഇതേ നമ്മുടെ ക്രേഫിഷ് അമ്മയുടെ വയറ്റിൽ നിന്ന് വിരിഞ്ഞിറങ്ങിക്കഴിഞ്ഞ് വെളിയിൽ വന്നതിന് ശേഷമുള്ള ഒരു അവസ്ഥയൊക്കെ കണ്ടോ. ഇതേയാണെങ്കിൽ ഇങ്ങനെ റെഗുലേഴ്സ് പോലെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഈ ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഇത് തൊലി ഉരിയുന്നതിനെ തിന്നാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ കല്ലെല്ലാം ഇതേണക്ക് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ എൻ്റെ അമ്മയുടെ വയറ്റിൽ പറ്റി പിടിച്ചിരുന്ന കുഞ്ഞുങ്ങളെ കണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് അപ്പോൾ ആ വയറ്റിൽ നിന്ന് വരുന്ന സമയത്ത് അതിനൊരു 5 മില്ലിമീറ്റർ നീളം കാണും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദേ കണ്ട വന്ന് നമ്മളുടെ ഇത് കണ്ടോ, അത് കഴിഞ്ഞിട്ട് രണ്ടാഴ്ചയായിട്ടുള്ള ക്രേഫിഷിൻ്റെ കുഞ്ഞുങ്ങളാണ്. അപ്പം ഈ കുഞ്ഞുങ്ങളും ഞാൻ നേരത്തെ പറയുന്നത് പോലെ തന്നെ മോൾട്ടിങ് പ്രോസസ്സ് നടക്കുന്നുണ്ട്. എന്താണെന്ന് പറഞ്ഞാൽ ഇത് തോലുരിയുന്നുണ്ട്. അപ്പം നമുക്കിവിടെ ഇതിനകത്ത് പൈപ്പൊന്നും ഇട്ട് കൊടുക്കാനും ഇതിനകത്ത് പറ്റത്തില്ല. അപ്പം നമ്മൾ കണ്ട ഈ കല്ലുകൾ കണ്ടോ, തോലുരിയുന്നവർ ഈ കല്ലിനിടയ്ക്ക് കയറും, അല്ലാത്തവർ മാറി നിൽക്കും. അത് മാത്രവുമല്ല, ഇത് നമ്മൾ നോക്കിയിരിക്കുമ്പോൾ തന്നെ വളർന്നു വരുന്ന ഒരു ഫിഷാണ് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രോട്ടീൻ കണ്ടൻറ്റൊക്കെ ആയിട്ടുള്ള ഫുഡുകൾ കൊടുക്കണം. അതുപോലെ തന്നെ ഇപ്പം അതിലുണ്ടോ ഫോക്സ് ടെയിൽ, ഈ ഇതൊക്കെ അവർക്ക് കഴിക്കാൻ ഉണ്ട്. ഇതിനകത്ത് എല്ലാം ഇരിപ്പുണ്ട് കണ്ടോ. ദേ ഇവിടെ എല്ലാം നമ്മൾ ക്രേഫിഷിൻ്റെ കുഞ്ഞുങ്ങളാണ് കണ്ടോ, ഇതിനകത്ത് എല്ലാം ഉണ്ട്. അപ്പോൾ അവർ ഈ പായൽ കഴിക്കും. ഇതൊക്കെ നല്ല ഇതിന് പ്രോട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഫോക്സ് ടെയിലും ഇതെല്ലാം ഇട്ട് കൊടുക്കും. അങ്ങനെ പ്രധാന ഒരു കാര്യമായിട്ടോ, നമ്മൾ മനുഷ്യരെ പോലെ തന്നെ പ്രോട്ടീനും എല്ലാം നല്ല ഫുഡ് അങ്ങോട്ട് കറക്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഇതിൻ്റെ ഗ്രോത്ത് അറിയാൻ പറ്റും. ഇതേ ഇവിടെ ഒരു മോൾട്ടിങ് ആയിട്ട് കിടപ്പ് കൊണ്ടുവരണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തൊലി ഉരി വന്ന്. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നടന്നിട്ട് ഇപ്പം ഏകദേശം 1 മണിക്കൂർ വേണം കേട്ടോ ആ ഒരു മോൾട്ടിങ് ഇതിൻ്റെ നടക്കാനായിട്ട് കറക്റ്റ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മുട്ട വെച്ച് കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഈ ഒരു ടാങ്കിന് എല്ലാവരെയും കൂടെ ഒന്നിച്ചിരുന്നതിനെക്കാട്ടി നല്ല ഈ മുട്ട വെക്കുന്നതിന് പ്രത്യേകം നമ്മൾ വേറെ അക്വറിയം, ഞങ്ങളിവിടെ അങ്ങനെ ചെയ്യുന്നത് വേറെ അക്വറിയങ്ങൾ മാറ്റി. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും നമുക്ക് ഇതിനകത്ത് നമുക്ക് വിശ്വസിച്ച് ഇതിനകത്ത് ഇടാൻ പറ്റത്തില്ല. പിന്നെ എത്രത്തോളം പൈപ്പ് ഇടുന്നു, ഇപ്പോൾ ഒരു ജോഡിയേ ഉള്ളെങ്കിൽ പോലും ഒരു പൈപ്പ് ഇടണ്ട, രണ്ടോ മൂന്നോ പൈപ്പ് അധികം ഇടുന്ന ചോളിച്ചിരിക്കാം. ഒരുപാട് ആഗ്രഹമുള്ള കൂട്ടത്തിലുള്ള എന്ന് വെച്ചാൽ എന്നാലേ അവരുടെ ഇതെല്ലാം നമ്മൾ വിചാരിക്കുന്ന കണക്ക് കറക്റ്റായി വരത്തുള്ളൂ. അത് മാത്രമല്ല നമ്മളുടെ മാർക്കറ്റിങ്ങിലൊക്കെ ഇപ്പം മാർക്കറ്റിൽ ഇതൊരു 15 വെറൈറ്റിയോളം ക്രേഫിഷ് ഉണ്ട്. നല്ല മാർക്കറ്റും കൂടെ ഇപ്പം കേട്ടോ. അപ്പം പലരും ഇത് ആവേശത്തോടെ തുടങ്ങിയിട്ട് ഒരുപാട് ആഗ്രഹത്തോടെ തുടങ്ങിയിട്ട് പാതി വഴിക്ക് ഇട്ടിട്ട് പോകുന്ന ഒരു പ്രവണത ഇപ്പം സ്ഥിരം കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ വിഷമം, ഇത് ബ്രീഡാവുന്നില്ല, അതെല്ലാം കൊത്തി ചത്തു പോകുന്നു എടുക്കുന്നതെന്നൊക്കെ പറഞ്ഞു. പക്ഷെ നമ്മളൊന്ന് കൂടുതൽ ഇതൊന്ന് പൈപ്പൊക്കെ ഇട്ട് ഒളിച്ചിരിക്കാൻ ഇവർക്ക് കുറച്ച് സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമ്മൾ നോക്കിയിരിക്കും തന്നെ ഞാൻ പറഞ്ഞല്ലോ വളരുന്ന ഒരു മീനാണ്, നല്ല മാർക്കറ്റുള്ള ഒരു ഫിഷാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു ക്രേഫിഷിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒത്തിരി ഞാൻ വലിച്ചിട്ടുന്നില്ല, പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ബൈ.